എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഒരിക്കൽ കൂടി വോയിസ് ഓഫ് ഗിൽഗാലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഒരു പ്രധാനപ്പെട്ട ചിന്താവിഷയം തന്നെയാണ്, ക്രിസ്തു വിശ്വാസികൾക്ക് വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചതായിട്ടുള്ള പ്രസാദം കഴിക്കാമോ, അല്ലെങ്കിൽ വിഗ്രഹത്തിന് നേർന്നതായിട്ടുള്ള ഏതെങ്കിലും ഭക്ഷണം കഴിക്കാമോ എന്നുള്ളതാണ്. അതൊരു പാപമല്ലേ എന്നുള്ളത് ചിന്തിപ്പാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷേ നിങ്ങളെല്ലാവരും ഇങ്ങനെയൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയിട്ടുണ്ടാകുമെന്ന് ഞങ്ങൾ കരുതുന്നു. കാരണം നാം എല്ലാവരും ജീവിക്കുന്നത് ഭാരതീയ സംസ്കാരത്തിലാണല്ലോ. നമ്മുടെ സ്നേഹജനങ്ങളായിട്ടുള്ള അന്യവിശ്വാസത്തിലുള്ള നമ്മുടെ കൂട്ടുകാരെ അവരുടെ ഏതെങ്കിലും ഒരു ചടങ്ങുകളിൽ അവർ നമ്മെ ക്ഷണിക്കുമ്പോൾ ആദ്യം തന്നെ അവർ ചെയ്യുക എന്താണ്? നാം അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അമ്പലത്തിലെ പ്രസാദമോ മറ്റു കാര്യങ്ങളോ സ്നേഹപൂർവ്വം നീട്ടിത്തരും. എന്നാൽ അത് കഴിച്ചു കഴിഞ്ഞാൽ അതൊരു മനസാക്ഷിയിൽ ഒരു കുറ്റബോധം നമ്മിൽ ഉണ്ടാവുകയും ഇതൊരു പാപമല്ലേ, ഞാനിത് ചെയ്യുന്നത് ദൈവനിന്ദയില്ലേ എന്നുള്ള ഒരു ഹൃദയ വികാരത്തോടുകൂടെ ചിലപ്പോൾ നിങ്ങളത് കഴിച്ചിരിക്കാം. അത് ഒരുപക്ഷെ അത് നോ എന്ന് പറയുന്നവരുണ്ടായിരിക്കാം. എന്നാൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്യ മതത്തിലുള്ള ഒരു വിശ്വാസി അല്ലെങ്കിൽ എൻ്റെ സ്നേഹിതൻ എന്നോട് പിണങ്ങുകയില്ലേയുള്ളൂ എന്നുള്ള ഒരു കുറ്റബോധം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു വേദന നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കാം. നാം ഈ ലോകത്തിലാണല്ലോ ജീവിക്കുന്നത്. എല്ലാവരെയും അംഗീകരിക്കുവാൻ കർത്താവ് നമ്മെ പഠിപ്പിച്ചിട്ടില്ലേ? നിൻ്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ ഈ സ്നേഹമില്ലാത്ത ഒരു കാര്യം ഇവനോട് എങ്ങനെ പറയും, അല്ലെങ്കിൽ അവനോട് ഇതെങ്ങനെ പ്രകടിപ്പിക്കും എന്നുള്ളൊരു മനോവികാരം നിങ്ങളിൽ പലർക്കും ഉണ്ടായിരിക്കാം. എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത് ഈ ഒരു വിഷയം ഈ ഒരൊറ്റ വീഡിയോയിലൂടെ കഴിയുന്നതല്ല. വരും വീഡിയോകൾ കൂടി നിങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ ഇതിൻ്റെ ഒരു പൂർണ്ണ രൂപം നിങ്ങൾക്ക് ലഭ്യമാകുകയുള്ളൂ. അതുകൊണ്ട് ഇതൊരു വലിയ പ്രധാനപ്പെട്ട വിഷയം, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് വരും വീഡിയോകൾ കൂടി നിങ്ങൾ കേൾക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഇതിനുവേണ്ടി ഞങ്ങൾ തിരഞ്ഞെടുത്തത് 1 കൊരിന്ത്യർ 8:10 ഈ 2 അധ്യായവും നമുക്ക് ഒരുപോലെ പരിശോധിപ്പാനായിട്ട് ഈ വീഡിയോയിൽ സാധ്യമല്ല. അതുകൊണ്ട് വരും വീഡിയോകൾക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കണം. ഈ ഒരു വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് യേശു കർത്താവ് ബെഥാനിയയിൽ കൂടി നടന്നു പോകുന്നതായിട്ടുള്ളൊരു സംഭവം വിശുദ്ധ മാർക്കോസ് 11:12-14 പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ കർത്താവ് ഒരു അത്തിവൃക്ഷത്തെ ശപിക്കുന്നതായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. പല പ്രസംഗങ്ങളും നിങ്ങളതിൽ നിന്ന് കേട്ടിട്ടുണ്ടാകും. എന്നാൽ അവിടെ പലരും അത് വിശദീകരിക്കുന്നത് അത് ഉണങ്ങിയ അത്തിവൃക്ഷത്തെ യെരുശലേമിൻ്റെ പതനത്തെക്കുറിച്ചും അതുപോലെ ഇട തിങ്ങി നിൽക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ഇലകളാൽ മൂടപ്പെട്ടതായിട്ടുള്ള അത്തിവൃക്ഷത്തെ യഹൂദൻ്റെ കപടതയെയും കാണിക്കുന്നു എങ്കിൽ ഇന്ന് ഞങ്ങൾ നിങ്ങളോട് അവിടെ കാണിച്ചു തരുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് യേശു കർത്താവ് അവിടെ കാലമല്ലാത്ത കാലത്തിൽ അത്തിപ്പഴത്തെ ആ അത്തിവൃക്ഷത്തിൽ തിരഞ്ഞു എന്നുള്ളതാണ്. വിശുദ്ധ മാർക്കോസ് 11:13 നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലായിരുന്നു എന്നുള്ളത്. അപ്പോൾ കാലമല്ലാത്ത കാലത്തിൽ എന്തുകൊണ്ടാണ് കർത്താവ് അത്തിപ്പഴത്തെ അന്വേഷിച്ചത്? പലപ്പോഴും നാം മനസ്സിലാക്കേണ്ടത് യേശു കർത്താവ് ഇഹലോകത്തിൽ ജീവിക്കുമ്പോൾ തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും ഒരു അത്ഭുത പ്രവൃത്തി അല്ലെങ്കിൽ ഒരു അടയാളം ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. യേശു കർത്താവിന് വിശന്നപ്പോൾ എന്നവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. വിശന്നപ്പോൾ അത്തിപ്പഴം തിരഞ്ഞതായിട്ടുള്ള കർത്താവ് അതിനെ ശപിക്കുന്നതായിട്ട് നാം കാണുമ്പോൾ, അതും കാലമല്ലാത്ത കാലത്തിൽ, ആ പ്രസഹ പെരുന്നാളിൻ്റെ കാലഘട്ടങ്ങളിൽ, മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഒരിക്കലും അത്തിപ്പഴം ഉണ്ടാകുന്ന കാലമല്ലായിരുന്നു. എന്നാൽ കർത്താവ് അതിൽ നിന്ന് ഫലം ലഭിക്കാതെ കണ്ടപ്പോൾ അതിനെ ശപിച്ചത് ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ താരതമ്യപ്പെടുത്തിയിട്ടാണെന്ന് നാം മനസ്സിലാക്കണം. ഇന്ന് വിശ്വാസിയായിട്ടുള്ള ഞാനും നിങ്ങളും ഇന്ന് ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഫലം പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവം എന്നെ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഞാൻ നിങ്ങളുമായിട്ട് ദൈവവചനം സംസാരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ഫലം പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞാൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങി എൻ്റെ സഹവിശ്വാസികളോട് അഥവാ അന്യമതത്തിൽപ്പെട്ടതായിട്ടുള്ള മറ്റു വിശ്വാസികളുടെ ഇടയിലേക്ക് ഞാൻ ഇറങ്ങിച്ചെല്ലുമ്പോൾ ഞാൻ എപ്രകാരമാണ് ഫലം പുറപ്പെടുവിക്കുന്നത് എന്നുള്ളത് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു വലിയ ഉദാഹരണത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാതെ കാലമില്ലാത്ത കാലത്തിലും അഥവാ സ്ഥാനമല്ലാത്ത സ്ഥാനങ്ങളിലും ഇരിക്കേണ്ട ഇടത്തല്ലാത്ത ഇടത്ത് ഞാൻ ഇരിക്കുമ്പോഴും എന്നിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. പത്രോസിനും ഇതുപോലെയൊരു പ്രതിസന്ധി
സംഭവിച്ചതായിട്ട് ഗലാത്യർക്കെഴുതിയ ലേഖനം 2:11-14 പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവിടെ യാക്കോബിൻ്റെ അടുക്കൽ നിന്ന് ചില പരിച്ഛേദനക്കാരായിട്ടുള്ള യഹൂദന്മാർ വരുന്നതുവരെ പത്രോസ് ജാതികളുടെ ഇടയിൽ ജാതികളോടുകൂടെ ഭക്ഷണം കഴിച്ചിരുന്നവനായിരുന്നു. എന്നാൽ അവർ വന്നപ്പോൾ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ടുകൊണ്ട് അവൻ ജാതികളിൽ നിന്ന് മാറി ഭക്ഷണം കഴിക്കാതെ മാറി നിന്നതായിട്ട് അവിടെ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. ഇതിനെക്കുറിച്ച് വളരെ കണിശമായിട്ട് പൗലോസ് വിമർശിക്കുന്നതായിട്ട് കാണാം. അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ പത്രോസ് ചെയ്തത് മനസാക്ഷിക്ക് വിരുദ്ധമായിരുന്നു. മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് അവൻ ചെയ്തത് കൊണ്ടാണ് പരിച്ഛേദനക്കാർ വന്നപ്പോൾ, യഹൂദന്മാരായിട്ടുള്ള പരിച്ഛേദനക്കാർ വന്നപ്പോൾ അവരെ ഭയപ്പെട്ടുകൊണ്ട് ജാതികളോടുകൂടെ ഭക്ഷണം കഴിക്കാതെ അവരിൽ നിന്ന് അവൻ മാറി നിന്നത്. എന്നാൽ യഥാർത്ഥമായിട്ട് അവൻ ചെയ്യേണ്ടിയിരുന്നത് വിശ്വാസികളോടും അവിശ്വാസികളോടുകൂടെ ജീവിക്കുമ്പോൾ ഒരേപോലെ ജീവിക്കണം, ഒരേ പ്രവൃത്തി ചെയ്യണം എന്നതാണ് അവിടെ പൗലോസ് പത്രോസിനെ പഠിപ്പിക്കുന്നത്. ഇനി അന്നത്തെ കാലത്തെ കൊരിന്തിലെ സാഹചര്യം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. 8 ആമുഖമായിട്ട് നാം ഒന്ന് പരിശോധിക്കുമ്പോൾ, അന്ന് കൊരിന്തിലെ 2 ഉണ്ടായിരുന്നു. 1 മാർക്കറ്റ് ഈ ക്ഷേത്രത്തോട് സമീപേ ആയിരുന്നു എങ്കിൽ മറ്റൊന്ന് പൊതു മാർക്കറ്റുകളായിരുന്നു. അവിടെ മാംസത്തിന് വില കൂടുതലായിരുന്നു, കാരണം അവിടെ സെപ്പറേറ്റ് വേണം ഈ മാംസം അറക്കുവാനായിട്ട്. എന്നാൽ ഈ ക്ഷേത്രത്തിന് സമീപേയുള്ള കടകളിൽ നിന്ന് ലഭിക്കുന്ന മാംസത്തിന് വളരെ വിലക്കുറവായിരുന്നു, കാരണം അത് എല്ലാ ദിവസവും ഈ ക്ഷേത്രത്തിൽ ബലി വിഗ്രഹം െ അർപ്പിച്ചിരുന്നത് കൊണ്ട് അവിടെ നിന്ന് മാംസം എത്രയും പെട്ടെന്ന് എത്തിയിരുന്നത് ഈ ക്ഷേത്രത്തിന് സമീപേയുള്ള മാംസക്കടകളിലായിരുന്നത് കൊണ്ട് അവിടെ മാംസത്തിന് വളരെ വിലക്കുറവും ഏതു സമയവും മാംസം അവിടെ നിന്ന് ലഭ്യമായിരുന്നു എന്നർത്ഥം. എന്നാൽ അറിവുള്ളവനായിട്ടുള്ള വിശ്വാസിയെയാണ് അവിടെ 8 ആരംഭത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ അറിവുള്ളവനായിട്ടുള്ള വിശ്വാസി എന്ന് അവിടെ പറയുവാനായിട്ട് കാരണം എന്താണ്? അവൻ അറിയാമായിരുന്നു ദൈവത്തിൻ്റെ മുമ്പിൽ, സ്വർഗാദി സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ഈ ലോകത്തിൻ്റെ വിഗ്രഹങ്ങൾ ഏതുമില്ല എന്ന് അവൻ അറിയുന്നത് കൊണ്ട് അവൻ വിശ്വാസപൂർവ്വം, അവൻ ധൈര്യപൂർവ്വം ഈ കടകളിൽ ചെന്ന് മാംസം വാങ്ങുകയും അത് ഭക്ഷിക്കുകയും പാകം ചെയ്യുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അന്യവിശ്വാസത്തിൽ നിന്ന് വന്നവരായിട്ടുള്ള ഇവരുടെ കൂട്ടു സഹവിശ്വാസികളെ ഒന്നായിട്ടുള്ള കൂട്ടായ്മയാണല്ലോ അന്ന് നിങ്ങൾക്കറിയാം, ഒരുമിച്ചുള്ള കൂട്ടായ്മകളിലെ ഈ അറിവുള്ളവനായിട്ടുള്ള വിശ്വാസി ഈ ക്ഷേത്രത്തിൽ നിന്ന് അർപ്പിച്ചതായിട്ടുള്ള ബലി അർപ്പിച്ചതായിട്ടുള്ള മാംസം പാകം ചെയ്തുകൊണ്ട് ഇവരെ ഭക്ഷണത്തിന് ക്ഷണിക്കുമ്പോൾ ഈ വിജാതീയ വംശത്തിൽ നിന്ന് അന്യവിശ്വാസത്തിൽ നിന്ന് ക്രിസ്ത്യാനിയായിട്ട് വന്ന മനുഷ്യർക്ക് ഇത് അംഗീകരിക്കുവാൻ പ്രയാസമാണ്. കാരണം അവർക്കും അറിയാം എന്ത്, തങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഈ വിഗ്രഹത്തിന് പുറമേ ലോകത്തിൻ്റെ വാഴ്ചകളും ശക്തികളും ഉണ്ടെന്നും അവർ അത് മനസ്സിലാക്കുകയും അറിയുകയും ചെയ്തിരുന്നത് കൊണ്ട് അത് കഴിക്കുവാനായിട്ട് അവർക്ക് വിഷമമായി. അവർക്കതൊരു കുറ്റബോധം അവരുടെ മനസാക്ഷിയിൽ ഉണ്ടായി. അതുകൊണ്ട് തന്നെ അവർ തർക്കിച്ചുകൊണ്ടിരുന്നു ഇത് കഴിക്കുന്നത് ശരിയല്ല എന്നുള്ളത്. കാരണം അവർ അന്യവിശ്വാസത്തിൽ നിന്ന് വന്നവരാണല്ലോ. അവരുടെ ആദ്യ വിശ്വാസത്തിൽ അവർ വിശ്വസിച്ചുകൊണ്ടാണ് ഈ വിഗ്രഹാർപ്പിതങ്ങൾ കഴിച്ചിരുന്നത്. അതുകൊണ്ട് അവർ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവർക്കത് കഴിക്കുവാനായിട്ട് ഒരു മനോവിഷമമുണ്ടായി. ഇതവിടെ ഒരു വലിയ സ്പർദ്ധ ഉണ്ടാക്കുവാനായിട്ട്, ഒരു സഭയിലൊരു പ്രശ്നം സൃഷ്ടിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു എന്നുള്ളതാണ്. ഇതിന് പരിഹാരമായിട്ടാണ് പൗലോസ് ഈ ലേഖനം എഴുതിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോസ്തലൻ വളരെ വിശദമായിട്ട് 1 8 10 നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ഞങ്ങളുടെ വീഡിയോയ്ക്ക് മുമ്പായിട്ട് നിങ്ങൾ അതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ 8:10 വായിക്കണമേ എന്ന് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അപ്പോൾ വരും വീഡിയോകൾക്കായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാനായിട്ട് മറന്നു പോകരുത് എന്ന് അപേക്ഷിക്കുന്നു.